Hello friends, welcome to FRK Tech PSC. This video I am doing Kerala Water Authority Overseer Draftsman exam civil and mechanical based questions. In this session, I have 20 questions. I have written the information and note the maintain. Okay, now we have questions. First question, minimum depth of foundation is 80 cm, 100 cm, 60 cm, 50 cm. നമ്മള ഒരു റെസിഡൻസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് അയാൾ നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷന്റെ മിനിമം ഡെപ്ത് ഏറ്റവും ചെറിയ ഡെപ്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 60 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ഈ മിനിമം എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചിലപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള എക്സ്കവേഷൻസ് എടുക്കേണ്ടി വരും. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് 60 സെൻറ്റിമീറ്റർ എങ്കിലും ഫൗണ്ടേഷൻ്റെ ഡെപ്ത് നമ്മൾ കൊടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ബിറ്റ്വീൻ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇസ് കോൾഡ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി, ഫാക്ടർ ഓഫ് സേഫ്റ്റി, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് ഡെൻസിറ്റി. എൻ്റെ ആൻസർ വരുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാക്സിമം സ്ട്രെസ് ബൈ ഡിസൈൻ സ്ട്രെസ്. ഇനി നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റണം കേട്ടോ. മാക്സിമം അല്ലെങ്കിൽ അൾട്ടിമേറ്റ്, ഇതൊക്കെ അതിൻ്റെ വേർഡ് വരുന്നതാണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഡിസൈൻ സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ബൈ സേഫ്. അപ്പോൾ ഈ അൾട്ടിമേറ്റ് ബൈ സേഫ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബൈ ഡിസൈൻ അത് എപ്പോഴും വരുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരിക്കും കേട്ടോ. അടുത്തത്, ദ എക്സ്റ്റീരിയർ ആംഗിൾ ബിറ്റ്വീൻ ഔട്ടർ ഫേസസ് ഓഫ് എ വോൾ ഇസ് നോൺ ആസ് ടേൺ, ജംഗ്ഷൻ, കോൺ, ഓൾ ഓഫ് ദി അബോവ്. എക്സ്റ്റീരിയർ ആംഗിൾ ബിറ്റ്വീൻ ഔട്ടർ ഫേസസ് ഓഫ് എ വോൾ എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൊയോൺ. ഓക്കെ, അപ്പോൾ കൊയോൺ എന്താ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബ്രിക്ക് മേസണറി കേട്ടോ, ബ്രിക്ക് മേസണറി നമ്മളിങ്ങനെ കെട്ടി വരുന്ന സമയത്ത് ഏറ്റവും ഔട്ടർ എഡ്ജ് അതാണ് ഇവിടെ ചോദിച്ചത് കേട്ടോ. എക്സ്റ്റീരിയർ ആംഗിൾ ബിറ്റ്വീൻ ഔട്ടർ ഫേസസ് ഓഫ് വോൾ, എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഔട്ടർ ഫേസസ് ഇതാണ് ഒരു ഫേസും ഇത് വേറൊരു ഫേസും. ആ ഫേസ് തമ്മിൽ എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാക്കുന്നതാണ് കൊയോൺ. ഓക്കെ, അടുത്തത്, ഹാഫ് വിഡ്ത്ത് ഫുൾ ലെങ്ത് ബ്രിക്ക് ഈസ് ക്വീൻ ക്ലോസർ എൻഡ് ഹെഡർ ഫസ്റ്റ് ബ്രിക്ക് നൺ ഓഫ് ദീസ്. അതിൻ്റെ ആൻസർ വരുന്നത് ക്വീൻ ക്ലോസർ ആണ് കേട്ടോ. നമുക്കൊരു ബ്രിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രിക്കിൻ്റെ ഹാഫ് വിഡ്ത്തും ഫുള്ള് ലെങ്ത്തും ആയിട്ടുള്ളത് ക്വീൻ ക്ലോസർ. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് ക്വീൻ ക്ലോസർ, എ ബ്രിക്ക് വിച്ച് ഇസ് ഹാഫ് ആസ് വൈഡ് കണ്ടോ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് ശരിക്കും ഉണ്ടായ ബ്രിക്കിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഞാൻ പകുതിയാക്കി. ഓക്കെ, പക്ഷെ ലെങ്ത്ത് മുഴുവനുണ്ട്. അങ്ങനത്തെ ഒരു സാധനത്തിനാണ് നമ്മൾ ക്വീൻ ക്ലോസർ എന്ന് പറയാം. ഇപ്പോഴും ക്വീൻ ക്ലോസർ വരുന്ന ക്വേൺ ഹെഡറിൻ്റെ അടുത്തായിരിക്കും കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റീരിയറിൽ വരുന്നതാണ് ക്വേൺ ഹെഡർ, ഹെഡറിൻ്റെ അടുത്ത് വരുന്നതായിരിക്കും എപ്പോഴും ക്വീൻ ക്ലോസർ. ഓക്കെ, ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഡോർ സ്വിങ്സ് ബോത്ത് വേയ്സ് മീറ്റ് ഡച്ച് ഗാർഡൻ ഫ്രഞ്ച്. ഏത് ഡോറാണ് രണ്ട് സൈഡിലേക്ക് സ്വിങ് ചെയ്യുന്നത്? നമ്മൾ പലതരം മോളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമുക്ക് പുറത്തേക്ക് തുറക്കാൻ പറ്റും, നമുക്ക് അകത്തേക്ക് തുറക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഫൾക്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് മീറ്റ് ഡോറാണ്. ഓക്കെ, മീറ്റ് ഡോറാണ് രണ്ട് സൈഡിലേക്കും നമുക്ക് സ്വിങ് ചെയ്യാൻ പറ്റുക. ഇതിങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഒരു ഡോറിൻ്റെ ടോപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്, ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ക്ലോസ്ഡ് ആണ്. ഒരാൾ വന്നിട്ട് ബാക്ക്വേർഡിലേക്ക് അയാൾ വരച്ച് അയാളെ ബാക്കിലേക്കാണ് തുറക്കുന്നത്. ഇനി മുന്നിലേക്ക് തുറക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരുന്നത് കണ്ടോ. അപ്പോൾ അത് ബാക്കിലേക്കും തുറക്കുന്നുണ്ട്, അത് മുന്നിലേക്കും തുറക്കുന്നുണ്ട്. സ്വിങ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ്. ഇനി മുഴുവനായിട്ട് ഓപ്പൺ ചെയ്തിട്ടാൽ നമുക്കത് ഓപ്പൺ ആയിട്ട് ഇടാനും പറ്റും. അതാണ് മീഡ് ഡോർ എന്ന് പറയുന്നത്. അടുത്തത്, ദ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് എ വോൾ ഇസ് നോൺ ആസ് ഹെഡർ, സ്ട്രെച്ചർ, ക്ലോസർ, നൺ ഓഫ് ദീസ്. ഇപ്പോൾ ലെങ്ത് പാരലൽ ഫേസ് ഓഫ് വോൾ എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡയഗ്രാം നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സ്ട്രെച്ചറാണ്. എങ്ങനെയാണ് സ്ട്രെച്ചർ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ബ്രിക്കിൻ്റെ ഡയമെൻഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബ്രിക്കിൻ്റെ ഹൈറ്റ്, ഇവിടെ വരുന്ന ബ്രെഡ്ത്ത്, ബ്രെഡ്ത്തിന്
വേറൊരു വിളിക്കുന്നൊരു പേരാണ് വിഡ്ത്ത്. ഓക്കെ, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്. ഈ ഏറ്റവും കൂടിയ ലെങ്ത്തിനാണ് ലെങ്ത്ത് എന്ന് തന്നെ വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡയമെൻഷൻ ഉള്ളതിനെ ലെങ്ത്ത് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബ്രിക്കിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചെന്താണ്, ദ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത്ത് പാരലൽ ടു ഫേസ് ഓഫ് വാൾ. വാളിന് വാൾ ഫേസിന് പാരലൽ ആയിട്ട് ലെങ്ത്ത് വരികയാണെങ്കിൽ അതെന്താണ് വിളിക്കുക, അതിനാണ് സ്ട്രെച്ചർ എന്ന് വിളിക്കുന്നത്. അത് നോക്കാം. ഇതാണ് സ്ട്രെച്ചർ ബോണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രെച്ചർ ബോണ്ടിൽ ആ ഒരു ബ്രിക്കിൻ്റെ ഇതാണ് ലെങ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ ഡയമെൻഷനാണ് ലെങ്ത്ത്. അത് ആ വാളിന് പാരലായിട്ടാണ് വരുന്നത് അല്ലേ. ഇതിപ്പോൾ നമ്മളൊരു വാൾ കിട്ടിണ്ടാക്കിയാണ്, ആ വാളിന് പാരലായിട്ട് തന്നെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ലൈന്, ഈ ഒരു വിത്ത് വരുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രെച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഹെഡർ ബോണ്ടാണെങ്കിലോ ഈ ലെങ്ത്ത് പിന്നോട്ടേക്ക് പോകും. അപ്പോൾ എന്താ, ഈ ലെങ്ത്ത് പെർപ്പെൻഡിക്കുലർ ടു ഫേസ് ഓഫ് വാളായി, കണ്ടല്ലേ. ഇപ്പോൾ ഹെഡർ ബോണ്ടിൽ എങ്ങനെയാണ് വരിക, ലെങ്ത്ത് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ലെങ്ത്ത് പാരലായിട്ട് വരികയാണെങ്കിൽ സ്ട്രെച്ചർ ബോണ്ട്. പിന്നെ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ചറും ഹെഡറും കൂടി വരുന്നതിൻ്റെ ഒരു, അതിൻ്റെ ഒരു മിക്സിംഗ് ആണ്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഒരു സ്ട്രെച്ചർ ബോണ്ട്, തൊട്ടടുത്തത് ഹെഡർ ബോണ്ടാണെങ്കിൽ അത് ഇംഗ്ലീഷ് ബോണ്ട്. സ്ട്രെച്ചർ, ഹെഡർ, വീണ്ടും സ്ട്രെച്ചർ, ഹെഡർ, വീണ്ടും സ്ട്രെച്ചർ, അങ്ങനെ. അതാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ ലെയറിൽ തന്നെ സ്ട്രെച്ചർ, ഹെഡർ, സ്ട്രെച്ചർ, ഹെഡർ അങ്ങനെ വരും. ഓക്കെ, ഒരൊറ്റ ലെയറിൽ തന്നെ സ്ട്രെച്ചർ ഹെഡറിൻ്റെ ഒരു ഇങ്ങനെ കോഴ്സായിട്ട് ഇങ്ങനെ വരും. അതാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അടുത്തത്, ബ്രേക്കിംഗ് ഓഫ് ഇറഗുലർ എഡ്ജസ് ആൻഡ് പ്രൊജക്ഷൻസ് ഓഫ് സ്റ്റോൺ ഇസ് കോൾഡ് ഫറോയിങ്, സ്കാബ്ലിംഗ്, പോളിഷിംഗ് ആൻഡ് പഞ്ചിങ്. അതിൻ്റെ ആൻസർ വരുന്നത് സ്കാബ്ലിംഗ് ആണ്. ഇപ്പോൾ സ്കാബ്ലിങ്ങിൻ്റെ ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ. ഇറ്റ് നൗ ജനറലി റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റിമൂവിങ് എ തിൻ ലെയർ ഫ്രം ദ സർഫസ് ഓഫ് കോൺക്രീറ്റ് ഓർ സംടൈംസ് മേസണറി. ദിസ് ക്യാൻ ബി നെസസറി ഇൻ ഓർഡർ ടു റഫൻ സർഫസ് ടു ഗിവ് ബെറ്റർ ഗ്രിപ്പ് കേട്ടോ. ഇപ്പോൾ സ്കാബ്ലിങ്ങിൻ്റെ വേറൊരു ഫംഗ്ഷനാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ തെറ്റിപ്പോയത് നമ്മുടെ അടുത്ത് നിന്ന്. ഇപ്പോൾ സ്കാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ആസ് പെർ ക്വസ്റ്റ്യൻ എന്താണ്, ബ്രേക്കിംഗ് ഓഫ് ഇറഗുലർ എഡ്ജസ്. ഇറഗുലർ ആയിട്ട് വരുന്ന എഡ്ജസ് ഒക്കെ ബ്രേക്ക് ചെയ്യുക, പ്രൊജക്ഷൻസ് ബ്രേക്ക് ചെയ്യുക, അതിനാണ് നമ്മൾ സ്കാബ്ലിംഗ് എന്ന് പറയുന്നത്. അതെന്തും ചെയ്യുക, നമുക്ക് ഒരു ബെറ്റർ ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് റഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ റഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൻ്റെ പേർപ്പസ്, രണ്ട് പേർപ്പസ് ആയിട്ട് സ്കാബ്ലിംഗ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്റ്റോണിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി സ്റ്റോണിൽ വരുന്ന ബാക്കി കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫറോയിങ് എന്ന് പറഞ്ഞാൽ ദ മിഡിൽ പോർഷൻ ഓഫ് ദ സ്റ്റോൺ പ്രൊജക്ട്സ് ഫ്രം ദ സൈഡ് ബൈ അറൌണ്ട് 15 mm കേട്ടോ. അതൊന്ന് നോക്കണേ, സൈഡ് 15 mm പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്രൂവ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജർ, അതാണ് ഫറോയിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു കല്ലിൻ്റെ രണ്ട് സൈഡിലൊരു 15 mm പ്രൊജക്ഷൻസ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രൂവ് ഇടും. ഓക്കെ, അത് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഫറോയിങ് കേട്ടോ. ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഫറോയിങ്. പിന്നെ പോളിഷിങ്ങും പഞ്ചിങ്ങും, പഞ്ചിങ് എന്ന് പറഞ്ഞാലും അറിയാലോ അല്ലേ, ഈ റിഡ്ജസും ഹോളോസും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി മെഷീൻ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ചെയ്യുന്ന സാധനമാണ് പഞ്ചിങ്. പോളിഷിങ് ആസ് യൂഷ്വൽ ഉണ്ട്, നമുക്കൊരു ഷൈനിങ് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പോളിഷിങ്. അടുത്തത്, ദ മിനിമം വിഡ്ത്ത് ഓഫ് ഡോർ ഓപ്പനിങ് ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇസ് 90 cm, 75 cm, 80 cm, നൺ ഓഫ് ദീസ്. അതിൻ്റെ ആൻസർ വരുന്നത് 75 cm ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ നമുക്ക് 90 cm ഡോറാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോർ ആണെങ്കിൽ 120 cm ആണ് അതിൻ്റെ ഒരു ദൂരം വരുന്നത്. നമ്മൾ ഇൻസൈഡിൽ വരുന്ന എല്ലാ ഡോറുകളും ഇപ്പോൾ 90 cm ആണ് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ദ മിനിമം, ഓക്കെ, വീണ്ടും ആ ഒരു വീടാണ് വന്നത്, ദ മിനിമം വിഡ്ത്ത് ഓഫ് ഡോർ അതിൽ കുറയാൻ പാടില്ല, 75 cm കുറയാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് 90 cm എന്ന് പറയാം. ഓക്കെ, ബട്ട് ദ മിനിമം വിഡ്ത്ത് ഓഫ് ഡോർ ഓപ്പനിങ് എന്ന് പറഞ്ഞാൽ അത് 75 ആണ്. ഓക്കെ, നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലും വരും. അപ്പോൾ നിങ്ങൾ ആ വേർഡ് നോക്കിയാൽ മതി, സ്റ്റാൻഡേർഡ്, മിനിമം, ആ ഒരു വേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് 90 cm ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മിനിമം എത്ര വേണം, 75 cm തന്നെയെങ്കിലും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ പോർഷൻ ഓഫ് സ്റ്റെപ്പ് ഇസ് കോൾഡ് ഫ്ലൈറ്റ്, റൈസ്, ത്രെഡ്, റൈസർ. അപ്പോൾ നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ, നമ്മൾ ചവിട്ടുന്ന ഭാഗം, അതിനെന്താണ് പറയുക, അതിൻ്റെ പേരാണ് ത്രെഡ്. ഓക്കെ, ഒന്ന് സ്റ്റെപ്പിൻ്റെ ഒരു നോമൻക്ലേച്ചർ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇട്ട് വെച്ചാണ് ഇവിടെ,
ഈ സെപ്പറേറ്റർ കണ്ടല്ലേ, ഇവിടെ കാണുന്നതാണ് ത്രെഡ്. ത്രെഡ് എന്നിട്ട് നമുക്ക് കാണിക്കുന്ന ഈ ഒരു അകലാണ് അല്ലെ, നമുക്ക് നമ്മുടെ കാൽപാദം ചവിട്ടുന്ന ആ ഒരു ഒരു സ്പേസ്, അതാണ് ത്രെഡ്. ആ ഒരു ഡിസ്റ്റൻസ് ആണ് ത്രെഡ് എന്ന് പറയുന്നത്. റൈസ് എന്ന് പറയുന്നത് അതിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, ഓരോ സ്റ്റെപ്പും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വീണ്ടും ത്രെഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്. അതുപോലെ ബാലുസ്റ്റേഴ്സ് പറഞ്ഞാല് മുകളിലോട്ട് പോകുന്ന ഈ ഒരു സപ്പോർട്ടിന് വേണ്ടി വെക്കുന്ന ഈ ഒരു കമ്പി പോലത്തെ സാധനം, അതാണ് ബാലുസ്റ്റേഴ്സ്. ഇപ്പൊ നോസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിന്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ബ്ലണ്ട് ആക്കി വെക്കും. ഷാർപ്പ് എഡ്ജസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ബ്ലണ്ട് ആക്കി വെക്കും. കേറുമ്പം കാലും മുറിയാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്താക്കും, ആ ഒരു എഡ്ജ് നമ്മൾ ബ്ലണ്ട് ആക്കി വെക്കും, അതാണ് നോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. നെക്സ്റ്റ് പോയിന്റ്, ദ ഹൈയസ്റ്റ് പോയിന്റ് വേർ ടു റൂഫ് സ്ലോപ്സ് മീറ്റ് ഇസ് കോൾഡ്. രണ്ട് റൂഫ് സ്ലോപ്സ് മീറ്റ് ചെയ്യുന്ന ഹയ്യസ്റ്റ് പോയിന്റ് എന്താണ്, വാലി, ഹിപ്പ്, റിഡ്ജ്, നൺ ഓഫ് ദീസ്. അതിന്റെ ആൻസർ വരുന്നത് റിഡ്ജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഫിഗർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. കണ്ടോ, റിഡ്ജ് കണ്ട ഏറ്റവും മുകളിൽ കണ്ട് പോകണം അല്ലെ, ഏറ്റവും മുകളിലുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ എന്താണ്, ദ ഹയ്യസ്റ്റ് പോയിന്റ് വേർ ടു സ്ലോപ്പിംഗ് റൂഫ്സ് മീറ്റ് അല്ലെ, അതിനാണ് നമ്മൾ റിഡ്ജ് എന്ന് പറയുന്നത്. വാലി എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോണ അടിച്ചാണ്, കണ്ടോ, ഇറങ്ങിപ്പോണ അടിച്ചാണ്. ഇഫ് സീന്റെ മുന്നേ ക്വസ്റ്റനിൽ വന്നതാണ്, ഏറ്റവും ലോവസ്റ്റ് പോർഷൻ ഓഫ് ദ സ്ലോപ്പിംഗ് റൂഫ്. ഓക്കെ, ഹിപ്പ് കണ്ടോ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലാറ്ററലായിട്ട് വരുന്ന ഭാഗമാണ് ഹിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഹയ്യസ്റ്റ് പോയിന്റ് വേർ ടു റൂഫിംഗ് സ്ലോപ്പിംഗ് റൂഫ്സ് മീറ്റ്. ഓക്കെ, നെക്സ്റ്റ്, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഇസ്. അപ്പൊ നമ്മൾ 10 സിവിൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി അടുത്തൊരു 10 മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ചോദിച്ചാണിത്, ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്, പെട്രോയിൽ സിസ്റ്റം, സ്പ്ലാഷ് സിസ്റ്റം, പ്രഷർ സിസ്റ്റം, നൺ ഓഫ് ദി അബോവ്. അപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, പ്രഷർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രഷർ സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഓട്ടോമൊബൈൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അതായത് വണ്ടിൻ്റെ ഉള്ളിലുള്ള പാർട്സിനെ, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ഓക്കെ, ഈ ഐസി എഞ്ചിനുള്ളിലുള്ള പാർട്സുകളൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യണം അല്ലെ, അതൊക്കെ മൂവിങ് ആയിട്ടുള്ള പാർട്സാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എപ്പോഴും ഓയിൽ കൊടുക്കണം. അപ്പോൾ ആ ഓയിൽ കറക്റ്റ് സമയത്തും കറക്റ്റ് സ്ഥലത്തും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അത് പല രീതിയിലുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രഷർ ഫീഡ് സിസ്റ്റമാണ്. പ്രഷർ ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലൊരു പാൻ ഉണ്ടാവും, ഓയിലൊരു പമ്പ് ഉണ്ടാവും, ഇവിടെ കണ്ടോ. അപ്പൊ ഈ പമ്പ്, പമ്പിന്റെ ലൈൻസ് ഓരോ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവും. നമുക്ക് ഏതൊക്കെ ഭാഗമാണ് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത്, അവിടേക്കൊക്കെ ഈ പമ്പിങ് ലൈൻസ് പോയിട്ടുണ്ടാവും. സോ ഇത് ഓണാക്കി കഴിഞ്ഞാൽ എന്താവും, ഈ പമ്പ് വഴി എല്ലാ സ്ഥലത്തേക്ക് ഓയിൽ കൃത്യമായിട്ട് പോവും, അവിടെയൊക്കെ ലൂബ്രിക്കേഷൻ നടക്കും. അതാണ് പ്രഷർ ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ ഉണ്ട്. ഇനി ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, കണ്ടോ, ഇവിടെ ഇതൊരു കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പിസ്റ്റൺ ഉണ്ട് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ കളിക്കും അല്ലേ, ഇതിങ്ങനെ പിസ്റ്റൺ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കുമ്പോൾ എന്താവും, ഈ ക്രാങ്ക് ഷാഫ്റ്റും ഈ കണക്റ്റിംഗ് റോഡും കൂടെ ഇങ്ങനെ ഇങ്ങനെ കളിക്കും. ഓക്കെ, റൗണ്ട് ചെയ്ത് കളിക്കും. അപ്പോൾ റൗണ്ട് ചെയ്ത് കളിക്കുമ്പോൾ ഈ സ്കൂപ്പ് എന്താക്കും, താഴേക്ക് കണക്റ്റിംഗ് റോഡ് വരുമ്പോൾ ഈ സ്കൂപ്പ് ഓയിലിനെ വലിച്ചിട്ട് മുകളിലേക്ക് സ്പ്ലാഷ് ചെയ്യും. ഓക്കെ, ആ ഒരു ഇനേഷ്യനെ കൊണ്ട് അത് സ്പ്ലാഷ് ചെയ്ത് ചെയ്തിട്ട് പോകും. അപ്പോൾ ഓരോ റൗണ്ടിൽ, അതായത് ഓരോ സൈക്കിളിലാണ് ഈ സ്കൂപ്പ് എന്താക്കുന്നത്, ഓയിലിനെ സ്പ്ലാഷ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക ഒരു പമ്പ് ഇവിടെ വേണ്ട. സ്കൂപ്പ് ഈ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഒരു പ്രത്യേക ഓയിൽ പമ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രഷർ ഫീഡ് സിസ്റ്റത്തിൽ എന്ത് വേണം, ഒരു കൃത്യമായിട്ടുള്ള ഓയിൽ പമ്പ് വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, കലോറിഫിക് വാല്യൂ ഓഫ് പെട്രോൾ ഇസ് നിയർലി 15 MJ/kg, 30 MJ/kg, 45 MJ/kg, 60 MJ/kg. എൻ്റെ ആൻസർ വരുന്നത് 45 MJ/kg ആണ് കേട്ടോ. ഇപ്പം നമുക്കിവിടെ ഒരു ടേബിൾ ഉണ്ട്, ഇതിൽ ഈ കൗഡൗൺ കേക്ക്, വുഡ്, കോള്, ചാണകം, പിന്നെ തടി, കോള് അതൊക്കെയാണ് ചോദിച്ചപ്പോൾ മുഴുവൻ അങ്ങനെ എന്ത് ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യമല്ല. നമുക്ക് ഈ എൽ പി ജി, സി എൻ ജി, ഡീസൽ, പെട്രോൾ ഇതൊക്കെ നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഡീസലിന് 45,000, പെട്രോളിന് 45,000 ഉണ്ട്, രണ്ടിനും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെട്രോളിൻ്റെയാണ്, പെട്രോളിൻ്റെ ഡീസലിൻ്റെയും കലോറിഫിക് വാല്യൂ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്, അതാണ് 45,000 ആയത് കേട്ടോ. മെഗാ ജൂൾ എന്ന് പറയുമ്പോൾ ഒരു
തൗസൻഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം, എന്നാലേ ഉള്ളൂ മെഗാ ജൂൾ ആവുള്ളൂ ഇവിടെ. അതാണ് ഇവിടെ ചോദിച്ചത്, 45 മെഗാ ജൂൾ കേട്ടോ. അപ്പോൾ ആ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കിലോ ജൂൾ ആണ്, ഇപ്പോൾ ബൈ 1000 ചെയ്താൽ മെഗാ ജൂൾ ആവും. അപ്പോൾ ഇവിടെ എന്താവും, 45 മെഗാ ജൂൾ പെർ കിലോഗ്രാം ആവും. അപ്പോൾ ഒന്ന് എഴുതി വെക്കുക, പെട്രോളും ഡീസലും പിന്നെ എൽ പി ജി സി എൻ ജി ഇതൊക്കെയാണ് ചോദിക്കട്ടോ. അടുത്തത്, ദ ലൗഡ് പൾസേറ്റിംഗ് നോയ്സ് ഹേർഡ് വിതിൻ ദ സിലിണ്ടർ ഓഫ് ആൻ ഐ സി എഞ്ചിൻ ഇസ് നോൺ ആസ് സ്കാവഞ്ചിങ് ഡിറ്റൊനേഷൻ ഇൻജക്റ്റിംഗ് സൂപ്പർ ചാർജിങ്. ഐ സി എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്ന ഒരു ലൗഡ് നോയ്സ് എന്താണ്? അതിൻ്റെ ആൻസറാണ് ഡിറ്റൊനേഷൻ. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടോ ബോംബൊക്കെ ഡിറ്റൊനേറ്റ് ചെയ്യാന്ന് കേട്ടില്ലേ? ബോംബ് പൊട്ടിത്തെറിക്കുന്നതിനാണ് ഡിറ്റൊനേറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ലൗഡ് പൾസേറ്റിംഗ് നോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഓപ്ഷന് ഡിറ്റൊനേഷൻ നമുക്ക് മനസ്സിലേക്ക് വരും. ഡിറ്റൊനേഷൻ എന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ സക്ഷൻ കഴിഞ്ഞ് കമ്പർഷൻ കഴിഞ്ഞ് ആണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് വരല്ലേ, അപ്പോഴാണ് അവിടെയാണ് സ്പാർക്ക് പ്ലഗിന് ഒരു സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നത് അല്ലേ. സ്പാർക്ക് വന്നിട്ട് ഇവിടെ ഉള്ളിലുള്ള ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത്. സോ അത് ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡ് അല്പം കൂടുതലാണെങ്കിൽ, സ്പീഡ് കുറച്ച് റേറ്റ് എണ്ണങ്ങൾ കൂടുതലാണെങ്കിൽ ആ ഒരു ടൈമിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരും. കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലായിരിക്കും ചിലപ്പോൾ സ്പാർക്ക് പ്ലഗ് ഓൺ ആകുന്നത്. അങ്ങനത്തെ നിമിഷങ്ങളിൽ ചിലപ്പോൾ ഈ പിസ്റ്റൺ താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും കമ്പസ് നടക്കാം. ഓക്കെ, സോ നോർമൽ കമ്പസൺ കഴിഞ്ഞിട്ട് അവിടെ എയർ ഫിൽ മിക്സർ ബാക്കിയുണ്ടെങ്കിൽ, കാരണം സ്പീഡാകുമ്പോൾ മുഴുവനായിട്ട് എയർ ഫിൽ മിക്സർ ബേൺ ആവില്ല, അതവിടെ പ്രസൻ്റ് ആണെങ്കിൽ എന്താവും, ഈ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറ്റൊനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിറ്റൊനേഷൻ ഓൾവേസ് കംസ് ആഫ്റ്റർ നോർമൽ കമ്പസ്റ്റൻ. നോർമൽ കമ്പസ്റ്റന് ശേഷം മാത്രമേ ഡിറ്റൊനേഷൻ വരുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തുള്ള അടുത്തൊരു സാധനമാണ് സ്കാവഞ്ചിങ്. ഇപ്പോൾ സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ സാധാരണ 2-സ്ട്രോക്ക് എഞ്ചിനിലാണ് കണ്ടുവരുക സ്കാവഞ്ചിങ്. സ്കാവഞ്ചിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഈ പിസ്റ്റൻ്റെ മുകൾ ഭാഗം ഉണ്ട്, ഈ ഒരു ഷേപ്പാക്കി എടുക്കും. പിസ്റ്റൺ ഒരു ക്രൗൺ കൊടുക്കുകയാണ്, അങ്ങനത്തെ ഒരു ഷേപ്പാക്കും. അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ, ഈ ഇൻലെറ്റ് നിന്നുള്ള ചാർജ് വരുമ്പോൾ ഈ ഇൻലെറ്റിൽ നിന്ന് ഫ്രഷ് ചാർജാണ് വരിക, നേരെ ഓപ്പോസിറ്റാണ് എക്സോസ്റ്റ് ഉള്ളത്. സോ പിസ്റ്റണ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുത്തില്ലെങ്കിൽ ഈ വരുന്ന ഇൻലെറ്റ് ഗ്യാസ് അങ്ങനെ തന്നെ ചിലപ്പോൾ എക്സോസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഇൻലെറ്റ് ചാർജ് ഇതിലൂടെ അങ്ങനെ പോയിട്ട് ഗ്ലൈഡ് ചെയ്ത് മുകളിലൂടെ അങ്ങനെ പോയിട്ട് അപ്പോഴെന്തുണ്ടാവും, ഇവിടെ ഒരു എക്സോസ്റ്റ് ബേൺ ഗ്യാസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഓൾറെഡി കുറച്ച് ബേൺഡ് ഗ്യാസസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രഷ് ചാർജ് എന്താക്കുമെന്ന് വെച്ചാൽ ഇവിടെ കൂടെ അങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ അതിന് പ്രഷർ കൂടും, ഇവിടെ നിന്ന് പിന്നെ താഴേക്ക് അതിനെ തള്ളും, ഈ ബേൺ ഗ്യാസസിനെ തള്ളി പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യിക്കും. അതിനാണ് നമ്മൾ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ 2-സ്ട്രോക്ക് എഞ്ചിനിലാണ് കണ്ടുവരിക കേട്ടോ. അതുപോലെ സൂപ്പർ ചാർജിങ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. സൂപ്പർ ചാർജിങ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ഫ്യൂവലിൻ്റെ കൂടെ നമ്മൾ എയറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ കമ്പസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ ചാർജിങ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, സറൗണ്ടിങ്ങിൽ നിന്നും, ഓക്കെ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സപ്ലൈങ് ദി ഇൻടേക്ക് ഓഫ് എഞ്ചിൻ വിത്ത് എയർ അറ്റ് എ ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ദ ഡെൻസിറ്റി ഓഫ് സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ. അതായത് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ വലിച്ചെടുക്കുന്ന എയർ ആണ് ഫ്യൂവലിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൂപ്പർ ചാർജിങ്ങിൽ എന്താക്കും, കുറേയും കൂടെ എയർ, കുറേ മോർ ഓക്സിജൻ ഇതിലേക്ക് സപ്ലൈ ചെയ്തിട്ട് എന്താക്കും, എയറിൻ്റെ ക്വാണ്ടിറ്റി ഡെൻസിറ്റി അങ്ങോട്ട് കൂട്ടും. ഡെൻസിറ്റി കൂട്ടിയിട്ട് കമ്പസ്റ്റിലേക്ക് വിടുമ്പോൾ എന്ന് സംഭവിക്കും, മുഴുവനായിട്ടും കത്തും. വിച്ച് ബേൺസ് മോർ ഫ്യൂവൽ ദസ് ജനറേറ്റിംഗ് മോർ പവർ. ഇപ്പോൾ കൂടുതൽ പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ചാർജിങ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സൂപ്പർ ചാർജിങ് എന്ന് പറഞ്ഞാൽ എയറിൻ്റെ ഡെൻസിറ്റി കൂട്ടിയിട്ട് ഇൻടേക്കിലേക്ക് കൊടുക്കുക, അതാണ് പ്രൊസീജിയർ കേട്ടോ. അതൊന്ന് മനസ്സിൽ വെക്കുക. അടുത്തത്, എ പെട്രോൾ എഞ്ചിൻ റിക്വയേഴ്സ് എ ലീൻ എയർ ഫ്യൂവൽ മിക്സ്ചർ അറ്റ് ക്രൂയിസിങ് ഐഡ്ലിങ് സ്റ്റാർട്ടിങ് ആക്സലറേഷൻ. അതിൻ്റെ ആൻസർ വന്ന് ക്രൂയിസിങ് ആണ്. ഇപ്പോൾ ക്രൂയിസിങ് ഓരോ സംഭവം, ക്രൂയിസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രൂയിസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സാധാരണ വണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ക്രൂയിസിങ് എന്ന് പറയുന്നത്. ഐഡ്ലിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ ഈ എഞ്ചിൻ ഓണാക്കിയിടുക. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി മൂവ് ചെയ്യുന്നില്ല, ആക്സലറേഷൻ കൊടുക്കുന്നില്ല, ഒന്നുമില്ല. ഓക്കെ, സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോൾഡ് കണ്ടീഷനിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന കണ്ടീഷൻ, അതാണ് സ്റ്റാർട്ടിങ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻ. അങ്ങനെ നാല് കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ക്രൂയിസിങ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ പോവാണ് വണ്ടി, അതാണ് ക്രൂയിസിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്താണ് പെട്രോളിന് ലീൻ എയർ ഫ്യൂൽ മിക്സർ വേണ്ടത്. ലീൻ എയർ ഫ്യൂൽ മിക്സർ എന്ന് പറഞ്ഞാൽ
എയർ കൂടും ഫ്യുവൽ കുറയും. അതാണ് ലീൻ എയർ ഫ്യുവൽ മിക്സ്. നമുക്ക് നോക്കാം, ഇതാണ് റണ്ണിങ് ലീനും റണ്ണിങ് റിച്ചും. ഓക്കെ, ഇപ്പോൾ റിച്ച് മിക്സറുണ്ട്, ലീൻ മിക്സറുണ്ട്. ഇപ്പോൾ ലീൻ മിക്സറിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? എഞ്ചിൻ ഈസ് യൂസിങ് ടു മച്ച് എയർ ആൻഡ് ടു ലിറ്റിൽ ഫ്യുവൽ. അപ്പോൾ മൈലേജ് കൂടും നമുക്ക്. അതാണ് ആ ക്രൂയിസിംഗ് എന്ന് പറയുന്നത് പറയുന്നത്. പക്ഷേ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഐഡിലിങ്ങിലൊക്കെ റിച്ച് മിക്സറാണ് വേണ്ടത്. അതായത് കൂടുതൽ ഫ്യുവലാണ് വേണ്ടത്, കുറഞ്ഞ എയറാണ് വേണ്ടത്. ഓക്കെ, അതാണ് റണ്ണിങ് റിച്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഗ്നീഷൻ ക്വാളിറ്റി ഓഫ് പെട്രോൾ ഇസ് എക്സ്പ്രസ്ഡ് ബൈ ഒക്ടെയ്ൻ നമ്പർ, കലോറിഫിക് വാല്യൂ, സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ, സീറ്റെയ്ൻ നമ്പർ. പെട്രോളിൻ്റെ ഇഗ്നീഷൻ ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? അതിൻ്റെ ആൻസറാണ് ഒക്ടെയ്ൻ നമ്പർ. ഓക്കെ, ഇപ്പോൾ പെട്രോളിന് ഒക്ടെയ്ൻ നമ്പറാണ്, അതുപോലെ ഡീസലിന് സീറ്റെയ്ൻ നമ്പർ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, ഡീസലിന് സീറ്റെയ്ൻ നമ്പർ, പെട്രോളിന് ഒക്ടെയ്ൻ നമ്പറാണ്. ഓക്കെ, ഗ്യാസോലിൻ ഫ്യൂവൽസ് ഒക്ടെയ്ൻ നമ്പറാണ് യൂസ് ചെയ്യുക, ഡീസലിന് സീറ്റെയ്ൻ റേറ്റിംഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സീറ്റെയ്ൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു വാല്യൂ ആണ്, അതായത് ഒരു ക്വാളിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡീസലിന് പറയുമ്പം അതിൻ്റെ ഒരു ഇഗ്നീഷൻ ഡിലേനെയാണ് കാണിക്കുന്നത് കേട്ടോ. 20, 40, 60 അങ്ങനെ അങ്ങനെ പോകുമ്പോൾ, മേലേക്ക് മേലേക്ക് കയറുമ്പോൾ ബേണിംഗ് ഫാസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, അത് അപ്പോൾ ഡിലേ ആണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ഒക്ടേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ 60, 80, 100, അതായത് മുകളിലേക്ക് വാല്യൂ പോകുമ്പോൾ ബേണിംഗ് മെല്ലെ ആവുക ചെയ്യുക. അപ്പോൾ സ്ലോ ബേണിംഗ് ആണ് ആവുക. അപ്പോൾ ഈ ഡയഗ്രാം അങ്ങനെ തന്നെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആറോട്ട് വരച്ചാൽ മതി, അപ്പോൾ പിന്നെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഡീസൽ എന്ന് പറഞ്ഞാൽ 20, 40, 60, 80 വരുമ്പോൾ, മേലേക്ക് മേലേക്ക് വാല്യൂ പോകുമ്പോൾ ബേണിംഗ് ഫാസ്റ്റ് ആയിട്ട് വരും. ഒക്ടെയ്ൻ ആണെങ്കിൽ എങ്ങനെ വരും? 60, 80, 100, 120, 140 എന്ന് പറയുമ്പോൾ അത് സ്ലോ ബേണിംഗ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സോസ്റ്റ് വാൽവ് യൂഷ്വലി സ്റ്റാർട്ട്സ് ഓപ്പനിങ് അറ്റ് ബി ഡി സി, അറ്റ് ടി ഡി സി, ബിഫോർ ടി ഡി സി, ബിഫോർ ബി ഡി സി. അതിൻ്റെ ആൻസർ വരുന്നത് ബിഫോർ ബി ഡി സി ആണ്. ഇപ്പോൾ ടി ഡി സി, ബി ഡി സി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 4-സ്ട്രോക്ക് എഞ്ചിൻ്റെ 4 സ്ട്രോക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്താണ്, എന്നാലും പറയാണ്, സക്ഷൻ സ്ട്രോക്ക്, കമ്പർഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് നോക്കുക. പിസ്റ്റൺ ഏറ്റവും മുകളിൽ പോണ കണ്ടോ, ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ടി ഡി സി, ടോപ്പ് ഡെഡ് സെൻറ്റർ. അതുപോലെ ബി ഡി സി എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ, ബോട്ടം ഡെഡ് സെൻറ്റർ. ഓക്കെ, അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റനിൽ വീണ്ടും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുള്ളൂ, ടി ഡി സി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള പോയിൻറ്റും ഏറ്റവും താഴെയുള്ള പോയിൻ്റ്, അതാണ് ടി ഡി സിയും ബി ഡി സിയും. സോ ഇവിടെ ഇൻലെറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇൻലെറ്റ് വാൽവ് ഇവിടെ തുറക്കും. ഇൻലെറ്റ് വാൽവ് തുറക്കുമ്പോൾ അവിടെ പെട്രോൾ എയറും ഫ്യുവലും മിക്സർ ഇവിടെ വരുന്നു. എന്നിട്ട് അടുത്ത സ്ട്രോക്കിൽ അത് അതിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആണ്. ഇനി പവർ സ്ട്രോക്ക് നടക്കുമ്പോഴും ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആണ്. ലാസ്റ്റ് സ്ട്രോക്കായ എക്സോസ്റ്റ് സ്ട്രോക്ക്, എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തേക്ക് പോവുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കമ്പസ്റ്റ് നടന്നു അല്ലേ, മൂന്നാമത്തെ സ്ട്രോക്കിൽ ഒരു കമ്പസ്റ്റ് നടന്നു. കമ്പസ്റ്റ് നടക്കുമ്പോൾ എന്താവും? ആ ഫ്യൂവൽ കത്തി, ഇനി അതിൻ്റെ ഉള്ളൊരു പുകയുള്ളത് അല്ലേ, അതിനെ നമ്മൾ പുറത്തേക്ക് കളയണം. എന്നിട്ട് വേണം ഫ്രഷ് ചാർജിന് എടുക്കാൻ. അപ്പോൾ അതിനു വേണ്ടി എന്താക്കും? ഇവിടെ ഈ റൈറ്റ് സൈഡിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, അടുത്ത സ്ട്രോക്കിൽ വീണ്ടും ഈ ഒന്നിന്ന് പോകും. അങ്ങനെ അതൊരു സൈക്കിളാണ്. അപ്പോൾ അടുത്ത സ്ട്രോക്കിൽ സക്ഷൻ വാൽവ് തുറക്കുന്നു, ഇനി വീണ്ടും ഈ ഒരു എയർ ഫ്യുവൽ മിക്സർ വരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു സൈക്കിൾ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ 4 സ്ട്രോക്കാണ് ഇവിടെ എഴുതിയത്. സോ ടോപ്പ് ഡെഡ് സെൻറ്റർ, ഇപ്പോൾ മുകളിൽ ടോപ്പ് ഡെഡ് സെൻറ്റർ, താഴെ ബോട്ടം ഡെഡ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ പ്രകാരം, ഈ ഒരു ഫിഗർ പ്രകാരം ഈ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ ഉണ്ടോ, എക്സോസ് സ്ട്രോക്കിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, എക്സോസ് സ്ട്രോക്കിൽ ഏറ്റവും മുകളിൽ എത്തുമ്പോഴാണ് ഫുൾ പുക പുറത്തോട്ട് പോകുന്നത്. ഇനി സക്ഷൻ തുടങ്ങും അല്ല, അടുത്ത സ്ട്രോക്കിൽ നമുക്ക് സക്ഷൻ തുടങ്ങാം. സക്ഷൻ തുടങ്ങുന്ന എവിടുന്നാണ്? ഈ ഒരു സ്ട്രോക്ക്, ഈ ഒരു പിസ്റ്റൺ മുകളിലെത്തിയിട്ട് പിന്നെ താഴോട്ടേക്ക് വരുമ്പോഴാണ് സക്ഷൻ തുറക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു ഇൻലെറ്റ് വാൽവ് തുറക്കുന്നത്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് എക്സോസ്റ്റ് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഫുള്ള് പവർ സ്ട്രോക്ക് കഴിഞ്ഞിട്ട്
ബോട്ടം ഡെഡ് സെൻറ്ററിൽ പിസ്റ്റൺ ഉണ്ടാവും അല്ലേ. ബോട്ടം ഡെഡ് സെൻറ്ററിൽ പിന്നെ മുകളിലേക്ക് പോകുമ്പോഴാണ് എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നത്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത് കണ്ടോ. അപ്പോൾ തിയററ്റിക്കലി ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും, അത് കഴിഞ്ഞിട്ട് ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആയി. അവിടെ നിന്ന് രണ്ടാമത്തെ സ്ട്രോക്ക് തുടങ്ങി കംപ്രഷൻ. കംപ്രഷൻ നേരെ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ നിൽക്കും, ഫുൾ കംപ്രസ്ഡ് ആയി, എല്ലാത്തിനും കംപ്രസ് ചെയ്തു. അവിടെ വെച്ചിട്ട് ഫ്യൂവൽ ബേൺ ചെയ്തു, അവിടെ എക്സ്പാൻഷനായി, പവർ സ്ട്രോക്കായി. അപ്പോൾ പിസ്റ്റൺ താഴേക്ക് ഇങ്ങനെ പോകണ്ട, പിസ്റ്റൺ താഴേക്ക് ബി ഡി സിയിലേക്ക് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് പോയി, അവിടെ നിന്നും എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്തു കണ്ടോ. ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്തിട്ട് കംപ്ലീറ്റ് കംപ്രഷൻ പ്രൊഡക്ഷനെ പുറത്തേക്ക് കളഞ്ഞു. ഓക്കെ, ഇനി ടോപ്പ് ഡെഡ് സെൻറ്റർ എത്തുമ്പോൾ എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആവും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വാൽവ് ഓപ്പൺ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുന്നത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന്. ഇൻലെറ്റ് വാൽവ് ബോട്ടം ഡെഡ് സെൻറ്റർ എത്തുമ്പോൾ അത് ക്ലോസ് ആവുന്നു. അത് കഴിഞ്ഞ് കംപ്രഷൻ കഴിഞ്ഞ് എക്സ്പാൻഷൻ കഴിഞ്ഞ് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുന്ന ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ അത് ക്ലോസ് ആവും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ആക്ച്വൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും കണ്ടോ. ഇൻലെറ്റ് വാൽവ് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ തന്നെ ജസ്റ്റ് മുന്നേ തുറക്കും, എന്നിട്ട് ബോട്ടം ഡെഡ് സെൻറ്റർ കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് കണ്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തിരിഞ്ഞ് വരുമ്പോൾ എക്സോസ്റ്റ് വാൽവ് ഇവിടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ, ബോട്ടം ഡെഡ് സെൻറ്റർ എത്തിയിട്ടില്ല, അതിന് മുൻപ് കണ്ടോ. ഇങ്ങനെയാണ് തിരിഞ്ഞ് വരുന്നത്. ബോട്ടം ഡെഡ് സെൻറ്റർ എത്തുന്നതിന് മുൻപ് എക്സോസ്റ്റ് വാൽവ് ഓപ്പണായി, അത് കഴിഞ്ഞ് ബോട്ടം ഡെഡ് ഇവിടെ വന്നിട്ട് ടോപ്പ് ഡെഡ് സെൻറ്റർ കഴിഞ്ഞിട്ടാണ് ക്ലോസ് ആവുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചത്. എക്സോസ്റ്റ് വാൽവ് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്? അതെപ്പോഴാണ്? ബി ഡി സിക്ക് മുൻപേ. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർ സ്ട്രോക്ക് എഞ്ചിനെ കുറിച്ച് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലോങ് കുറച്ച് ലെങ്തിയിലായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലായില്ലേ എങ്ങനെയാണിത് തുറക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തിയററ്റിക്കലി പഠിക്കുന്നതിനെ കൊണ്ട് ഇത് തിയററ്റിക്കൽ വാൽവ് ടൈമിംഗ് ഡയഗ്രാണ്. പക്ഷേ ആക്ച്വലി നടക്കുന്നത് എന്താണ്? ടി ഡി സിക്കും ബി ഡി സിക്കും മുൻപും പിൻപും ആയിട്ടാണ് വാൽവ് ഓപ്പണും ക്ലോസും ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വൽ വാൽവ് ടൈമിംഗ് ഡയഗ്രാം. ഇത് അതേപോലെ നിങ്ങൾ വേണം എഴുതി വെക്കാൻ കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്? ക്രോസ് ഹെഡ്, ക്യാം ഷാഫ്റ്റ്, ക്രാങ്ക്, എക്സൻട്രിക്ക്. അതിൻ്റെ ആൻസർ വരുന്നത് ക്യാം ഷാഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ പണ്ടത്തെ സാധനമാണ്, സ്റ്റീം ഉപയോഗിച്ചിട്ട് റൺ ചെയ്യുന്ന സാധനം. ഓക്കെ, ഇപ്പോൾ സ്റ്റീം സപ്ലൈ വരുന്ന സമയത്ത് നമുക്ക് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ അല്ല, വേറെ തന്നെ എഞ്ചിനാണ്, എന്നാലൊരു എഞ്ചിനാണിത്. സിലിണ്ടർ ഉണ്ട്, പിസ്റ്റൺ ഉണ്ട്, പിസ്റ്റൺ റോഡ് ഉണ്ട്, കണക്റ്റിംഗ് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്രോസ് ഹെഡ് കണ്ടോ, ക്രോസ് ഹെഡ്, എക്സൻട്രിക്ക്, അതൊക്കെ ഇവിടെ വരുന്നുണ്ട് കണ്ടോ. ക്രോസ് ഹെഡ്, എക്സൻട്രിക്ക് വരുന്നുണ്ട്, പക്ഷേ ക്യാം ഷാഫ്റ്റ് മാത്രം വരുന്നില്ല. ഇപ്പോൾ ക്യാം ഷാഫ്റ്റ് സ്റ്റീം എഞ്ചിനിൽ ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത്, ടോപ്പ് റിംഗ് ഓഫ് പിസ്റ്റൺ ഇസ് നോൺ ആസ് റിംഗ് ഗ്രൂവ്, കംപ്രഷൻ റിംഗ്, ഓയിൽ റിംഗ്, സ്ക്രാപ്പർ റിംഗ്. പിസ്റ്റണിൻ്റെ ടോപ്പ് റിംഗ് ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് കംപ്രഷൻ റിംഗ് ആണ്. ഓക്കെ, കംപ്രഷൻ റിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, പിസ്റ്റണിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് റിംഗാണ് വരുന്നത്. ഓക്കെ, ആ മൂന്ന് റിംഗിൽ ഏറ്റവും മുകളിലത് ടോപ്പ് കംപ്രഷൻ റിംഗും, രണ്ടാമത് വരുന്നത് സെക്കൻഡ് കംപ്രഷൻ റിംഗുമാണ്, മൂന്നാമത്തതാണ് ഓയിൽ റിംഗ് വരുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ രണ്ടെണ്ണം കംപ്രഷൻ റിംഗാണ്, മൂന്നാമത്തതാണ് ഓയിൽ റിംഗ് വരുന്നത്. ഏറ്റവും മുകളിലുള്ളത് കംപ്രഷൻ റിംഗ്, നടുവിലുള്ളത് കംപ്രഷൻ റിംഗ്, ഏറ്റവും താഴെയുള്ളത് എന്താണ്? ഓയിൽ റിംഗ്. ആ ഓയിൽ റിംഗിൽ കൂടിയാണ് ഈ ഓയിൽ സിലിണ്ടറിലേക്ക് പരക്കുന്നതും പിസ്റ്റണിലേക്ക് പരക്കുന്നതും ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പിസ്റ്റൺ ഇസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ അലോയ്, നിക്കൽ അലോയ്, അലൂമിനിയം അലോയ്, ടങ്സ്റ്റൺ അലോയ്. പിസ്റ്റൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? പിസ്റ്റൺ ഉണ്ടാക്കിയത് അലൂമിനിയം അലോയിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യാണ്. അപ്പോൾ അതായത് നമ്മുടെ ഈ ഐസി എഞ്ചിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നുള്ളത്, അത് ഇങ്ങനെ വലിയൊരു ടേബിളാണ് ഉള്ളത്. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടർ ഹെഡ്, എഞ്ചിൻ ബ്ലോക്ക് ഒക്കെ വലിയ വലിയ സംഗതികളാണ്. അത് മിക്കവാറും കാസ്റ്റ് അയണ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിസ്റ്റണ് വരുമ്പോൾ കാസ്റ്റ് അയൺ ഉണ്ടാവും, അലൂമിനിയം അലോയ് ഉണ്ടാവും. അപ്പോൾ പിസ്റ്റൺ സാധാരണ അലൂമിനിയം കൊണ്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കിയിട്ട് മനസ്സിൽ നിൽക്കുന്ന പോലെ നിങ്ങളൊന്ന് വായിച്ച് നോട്ട് ചെയ്യുക. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മാനിഫോൾഡ്, വാൽ സ്പ്രിങ്സ് അങ്ങനെ ഒന്നും ചോദിക്കണമെന്നില്ല. കാര്യമായിട്ട് ഈ കണക്റ്റിംഗ് റോഡ്, പിസ്റ്റണ്, സിലിണ്ടർ, കണക്റ്റിംഗ് റോഡ് ഇതൊക്കെയാണ് സാധാരണ ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രോക്ക് ഓഫ് എൻ എഞ്ചിൻ ഇസ് ഇൻസൈഡ് ദി ഡയമീറ്റർ ഓഫ് സിലിണ്ടർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ടു ബി ഡി സി, വോളിയം ഓഫ് ദ സിലിണ്ടർ, ലെങ്ത് ഓഫ് കണക്ടിങ് റോഡ്. അപ്പോൾ എഞ്ചിൻ്റെ സ്ട്രോക്ക് എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം അത് ആൻസർ വരുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ടു ബി ഡി സി ആണ്. അതാണ് ഞാൻ കുറച്ച് പേരുള്ള ക്വസ്റ്റനിൽ പറഞ്ഞത്, എന്താണ് ടി ഡി സി ബി ഡി സി ഉള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് അത് ഈ ക്വസ്റ്റനിലാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എഞ്ചിനിൽ പിസ്റ്റൺ ഏറ്റവും മുകളിലിരിക്കുന്ന പോർഷൻ, ഏറ്റവും മുകളിലിരിക്കുന്ന ലൈന് അതാണ് ടി ഡി സി. കണ്ടത് ഈ ഒരു ഡോട്ടഡ് ലൈൻ, ദിസ് ഡോട്ടഡ് ലൈൻ ഇസ് നോൺ ആസ് ടി ഡി സി. ഓക്കെ, ഇനി പിസ്റ്റൺ ആയി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള പൊസിഷൻ, ഏറ്റവും താഴെയുള്ള പൊസിഷൻ ആ ലൈന് വരച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതാണ് ബി ഡി സി. ഓക്കെ, സോ ടി ഡി സി നിന്നും ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത്ത് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ടി ഡി സി ടോപ്പ് ഡെഡ് സെൻറ്റർ, ബി ഡി സി ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ടോപ്പ് ഡെഡ് സെൻറ്റർ ടു ബോട്ടം ഡെഡ് സെൻറ്റർ, അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെൻറ്റർ ടു ടോപ്പ് ഡെഡ് സെൻറ്റർ, രണ്ടും സെയിം തന്നെയാണ് വരിക. ഓക്കെ, ആ ഒരു ലെങ്ത്ത് ആണ് എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു പിസ്റ്റൺ ഒരു സർക്കുലർ ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുന്നത് കേട്ടോ, ബോർ ഡയമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലി ബോർ എന്ന് തന്നെ പറയും. അപ്പോൾ നമ്മൾ ഈ ബോറും സ്ട്രോക്കും വെച്ചിട്ടാണ് സിലിണ്ടറിൻ്റെ വോളിയം നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, സ്ട്രോക്കും ബോറും വെച്ചിട്ടാണ് നമ്മൾ സിലിണ്ടറിൻ്റെ വോളിയം കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതന്ന ഇൻഫോർമേഷൻസ് അതേപോലത്തെ ഡയഗ്രാംസ് മെയിനായിട്ട് കേട്ടോ, ഡയഗ്രാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിൽ എപ്പോഴും പറഞ്ഞു നിന്നോളും, അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു 20 ക്വസ്റ്റ്യൻസിൻ്റെ സെഷനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.